ഒരു കാലത്തെ കോൺഗ്രസിന് പിന്നിൽ എന്നും അടിയുറച്ചു നിന്ന സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അവിടെ ഉണ്ടായിരുന്ന മുൻതൂക്കം കളഞ്ഞു കുളിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മണ്ടൻ തീരുമാനമായിരുന്നു. മൂന്ന് രാഷ്ട്രീയ പാർട്ടികളായിരുന്നു ആന്ധ്രയിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. തെലുങ്കാന രാഷ്ട്രസമിതി എന്ന TRS, കോൺഗ്രസ് തെലുങ്കുദേശം പാർട്ടി എന്ന TDP. കോൺഗ്രസിന് പലപ്പോഴും പിന്തുണ കൊടുക്കുന്നതായിരുന്നു തെലുങ്കാന രാഷ്ട്രസമിതിയുടെ രാഷ്ട്രീയം. മറുവശത്ത് ചന്ദ്രബാബു നായിഡുവും. ഇത്തരത്തിൽ തെലുങ്കുദേശം പാർട്ടിയും കോൺഗ്രസ് TRS സഖ്യവും പലപ്പോഴും ആന്ധ്ര ഭരിച്ചു. ഇതിനിടയിലാണ് കോൺഗ്രസ് ആന്ധ്രയിൽ തീർത്തും ദുർബലപ്പെട്ടു പോയത്. പ്രാദേശിക പാർട്ടികൾ ആന്ധ്ര പിടിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അന്നത്തെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന YSR ആന്ധ്ര മുഴുവൻ ഒരു പദയാത്ര നടത്തി. ആന്ധ്രയെ ഇളക്കി മറിച്ച ആ പദയാത്ര കോൺഗ്രസിന് ഭരണം നേടിക്കൊടുത്തു. മികച്ച ഭൂരിപക്ഷത്തിൽ YSR മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആന്ധ്രയിലെ കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഇടുത്തി പോലെ YSR ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞു. YSR മകൻ അന്ന് മുഖ്യമന്ത്രിയാവണമെന്ന ആവശ്യവുമായി രംഗത്തു വന്നു. എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയെ തഴഞ്ഞ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഗ്രൂപ്പ് താപ്പാനുകൾക്ക് ആന്ധ്രയിലെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനം വിട്ടുകൊടുത്തു. ഇതിൽ പ്രകോപിതനായ ജഗൻ YSR കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഇതോടെ കോൺഗ്രസ് എന്നത് നേരെ മാറി. കോൺഗ്രസിലെ ആളുകൾ മുഴുവൻ YSR കോൺഗ്രസിലേക്ക് പോയി. കോൺഗ്രസ് അവിടെ ഇല്ലാതായി. അന്ന് കേന്ദ്രം ഭരിക്കുന്നതും കോൺഗ്രസാണ്. ഈ അവസരത്തിലാണ് TRS നേതാവ് K.ChandraShekhar Rao കോൺഗ്രസിന് മുന്നിൽ ഒരു നിർദ്ദേശം വയ്ക്കുന്നത്. ആന്ധ്ര വിഭജിച്ച് രണ്ട് സംസ്ഥാനമാക്കിയാൽ തങ്ങൾ കോൺഗ്രസിൽ ലയിക്കാം. ആ നിർദ്ദേശം അംഗീകരിച്ച സോണിയാഗാന്ധി അന്ന് ആന്ധ്രയെ പുലർത്തി രണ്ട് സംസ്ഥാനമാക്കി. പക്ഷേ K.ChandraShekhar Rao വാക്കുപാലിച്ചില്ല. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച ആ വികാരത്തിൽ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്ത് തെലങ്കാന വികാരം ഇളക്കിവിട്ട് അദ്ദേഹം ഭരണം പിടിച്ചു. കോൺഗ്രസ് ശരിക്കും ശശിയായി. തെലങ്കാനയിൽ TRSഉം ആന്ധ്രയിൽ YSR കോൺഗ്രസും ഭരണത്തിലെത്തി. കോൺഗ്രസിന്റെ ഈ പതനം BJP മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചു. തെലങ്കാനയിൽ BJP കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തനം തുടങ്ങി. ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി അമിത്ഷാ മുതൽ മോദി വരെ തെലങ്കാനയിൽ എത്തിയിരുന്നു. ഇത്തരത്തിൽ തെലങ്കാന BJP പിടിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് രേവന്ത് റെഡ്ഡി എന്ന നേതാവിന്റെ താരോദയം ഉണ്ടാവുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു റാലിയുടെ ദൃശ്യങ്ങളാണിത്. ജനസാഗരമാണ്. പലതവണ BJP വലയെറിഞ്ഞിട്ടും അദ്ദേഹം ആ വലയിൽ വീണില്ല. ഇന്ന് തെലങ്കാനയിൽ TRSനെ വെല്ലുന്ന ശക്തിയാക്കി അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തെ മാറ്റിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള 10 നേതാക്കന്മാരെ ഓരോ സംസ്ഥാനത്തും കണ്ടെത്തിയാൽ മതി കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടാൻ.